ദേവരാജ മാഷ് പിന്നീട് താങ്കളെ വിട്ടിട്ടേ ഇല്ല. ഇല്ല, അദ്ദേഹത്തിൻ്റെ മരിക്കുന്നതിന് 3 ദിവസം മുമ്പ് വരെ ഞാൻ കൂടെ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിലും. അദ്ദേഹത്തിൻ്റെ കൂടെ സ്നേഹിച്ചു, ലാളിച്ചു, ശകാരിച്ചു, എല്ലാം ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ സ്വന്തം കുടുംബത്തിലെ ഒരു അംഗത്തിന് കിട്ടാത്ത എല്ലാവിധ തീർച്ചയായിട്ടും അതുപോലുള്ള മഹാന്മാരായ സംഗീതജ്ഞന്മാരുടെ ശിഷ്യനാകാൻ കഴിയുക എന്നുള്ളതാണ് ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ താങ്കളെ വിദഗ്ധമായി നിർത്തുന്നത്. അവരായിട്ട് പാടാൻ, അവരുടെ പാട്ടുകൾ പാടാൻ പറ്റുന്നത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. വലിയ വലിയ മിസ്റ്റർ ഡാഡേഴ്സ്, രാഘവ മാഷ്, കൃഷ്ണാമൂർത്തി സ്വാമി, അർജുനൻ മാഷ്, ദേവരായ മാഷ് വരട്ടെ. ജയനെ കാണുമ്പോൾ എനിക്ക് പഴയ ഓർമ്മകളൊക്കെ വരുന്നു ഒരുപാട്. ആ കാലഘട്ടം ആലോചിക്കുമ്പോൾ നമുക്ക് വലിയ അത്ഭുതം തോന്നുന്നു. ഇപ്പോഴത്തെ പാട്ട് റെക്കോർഡിങ്ങിലും പണ്ടത്തെ നമ്മുടെ പാട്ട് റെക്കോർഡിങ്ങിലും ഒരുപാട് ഒരുപാട് വ്യത്യാസം. ഇപ്പോഴത്തെ പിള്ളേരൊന്നും അത്രയും കഷ്ടപ്പെടുന്നില്ല, എല്ലാം ഒരുപാട് ഈസി ആയിട്ട് പാടിയിട്ട് പൈസ വാങ്ങിക്കൊണ്ട് ഓടുന്നതാണ്. നമുക്കത്ര പൈസയും ഇല്ല, പൈസയും കുറവാണ് ഇപ്പം. പിന്നെ കുറേ ആ പക്ഷേ ആ കാലഘട്ടത്തെ പാട്ടുകൾ ഇപ്പോഴും നമ്മൾ നമ്മുടെ പാട്ടുകൾ നിൽക്കുന്നു ജയൻ. അതുകൊണ്ട് എനിക്ക് വളരെ സംതൃപ്തിയാണ്. പിന്നെ ജയൻ കുറേ പാടി, ജയൻ്റെ പാട്ടുകളൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. പിന്നെ ഇതുവരെ ജയിച്ചത് ഒരുപാട് നാളായി ജയനെ കണ്ടിട്ട്. എന്നാലും കണ്ടാൽ നമുക്ക് ഒന്നിച്ച് ഒരു ഗാനമേളയിൽ പാടണം. ഉണ്ട്, കുറേ വർഷങ്ങളായി പാടിയിട്ട് നമുക്കൊന്നുകൂടി പാടണം ആഗ്രഹിക്കുന്നു. ഒരു ഡുവറ്റ് പാടണം. പാടണം. മാധുരി ചേച്ചിക്ക് ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ 100 നാവാണ്. ഒരുപക്ഷെ കൂടെ പാടിയ ആൾക്കാർക്കെല്ലാം താങ്കൾ ഇപ്പോഴും ഒരു നൊസ്റ്റാൾജിയാണ്, പാട്ട് നൊസ്റ്റാൾജിയാണ്. ഒരു ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ ജേട്ട ഈ തമാശകൾക്കിടയിലെല്ലാം ഒരുപക്ഷെ താങ്കൾ ചിന്തിക്കുന്നുണ്ടാവില്ലേ? ഇതാണ് എൻ്റെ ഏറ്റവും കനപ്പെട്ട നിശ്ചയം. തീർച്ചയായിട്ടും സംശയമില്ല, സത്യമാണ്. നിമിത്തങ്ങൾ എനിക്ക് തോന്നുന്നു ജയേട്ടൻ്റെ സംഗീത ജീവിതത്തെ എപ്പോഴും സ്വാധീനിച്ചിട്ടുണ്ടെന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. എന്നോട് ആരോ പറഞ്ഞു, എനിക്കറിയില്ല ഇത് ശരിയാണെന്ന്, ഒരു പക്ഷേ ഞാൻ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. MSV എന്തോ ഒരു കാര്യത്തിൽ ദാസേട്ടനുമായിട്ടൊരു നീരസം ഉണ്ടായതുകൊണ്ട് ഒരുപാട് അവസരങ്ങൾ MSV താങ്കൾക്ക് തന്നു. ഉണ്ട്, സത്യമാണ്. സുപ്രഭാതം എന്നുള്ള പാട്ട്, ഇപ്പോൾ അവർ തമ്മിൽ കുറച്ച് സ്വരച്ചേർച്ച ഉണ്ടായിരുന്നില്ല. അവരങ്ങനെ ഒരു ചില പല സന്ദർഭത്തിലും അദ്ദേഹമല്ല വഴക്കടിച്ചവർ തമ്മിൽ ചെറിയൊരു മാനസിക ഇതുണ്ടായിരുന്നു, ഒരു അകൽച്ച ഉണ്ടായി ഉണ്ടായിരുന്നു. ആ സമയത്താണ് സുപ്രഭാതം പാട്ട് എനിക്ക് കിട്ടുന്നത്. ആ അകൽച്ചയിലാണ് വളരെ ഒരുപക്ഷെ നാഴികക്കല്ലായിട്ടുള്ള സുപ്രഭാതം വന്നത്. അതെ, സത്യമാണ്. ആ സുപ്രഭാതം താങ്കളുടെ സംഗീത ജീവിതത്തിലേയും സുപ്രഭാതമായി. അതെ, ദേവരാജ മാഷ് പറഞ്ഞു, മാഷ് പറയണം ഇടയ്ക്കിടയ്ക്ക് പറയണ്ട, എടാ നിൻ്റെ നീ പാടിയ പാട്ടുകളിൽ നല്ല ഗാനങ്ങളിൽ ഒന്ന് സുപ്രഭാതം ഞാൻ പറഞ്ഞു നീ എഴുതി വെച്ചു. സുപ്രഭാതം 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 നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ ജ്യോതിർമയ്യാം ഉഷസ്സിന് വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം. അതിൻ്റെ വരികളും അഞ്ജനക്കല്ലുകൾ മിനുക്കിയെടുക്കി, മാഷ് പറയും അതൊരു വയലാറിൻ്റെ വരികളും സംഗീതവും നിൻ്റെ ആലാപനവും അതിൻ്റെ ഭാഗ്യത്തിൻ്റെ ഭാഗം കൂടെ പറഞ്ഞു പേടിയാണെങ്കിൽ എല്ലാം കൂടെ അതൊരു മനോഹരമായ പാട്ടാടാ നീ എഴുതി വെച്ചപ്പോൾ മലയാളത്തിൽ പാടിയ നല്ല ഗാനങ്ങൾ ഒന്നാണെന്ന് ദേവരാജ മാഷ് പറഞ്ഞു. അതാണ് എനിക്ക് എൻ്റെ നാഷണൽ അവാർഡ്.